ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ മാതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് നാം എല്ലാവരും ഈ പ്രഭാതത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആഗോളയാപകമായി മനുഷ്യൻ വ്യാകുലപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് നാം വന്നിരിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങളിൽ കൂടെ ലോകത്തിൽ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് നാം അറിയുകയാണ്. ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രിയ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഇത്രയും പേർക്ക് വന്ന് ചേർന്ന് അടക്കം ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ടല്ലോ. സമ്പൽ സമൃദ്ധമായ പല രാജ്യങ്ങളിലും അടുത്ത കാലത്ത് പറന്നു വിളിച്ച മഹാമാരിയുടെ മുൻപിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുകയും അവർക്കൊന്നും വേണ്ട രീതിയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ കൊടുക്കുകയോ അല്ലെങ്കിൽ ആരുടെ ഡെഡ് ബോഡി എന്നറിയാൻ പോലും കഴിയാത്ത ഒരു ദാരുണമായ അവസ്ഥയിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആരുമല്ലെന്നും അവൻ്റെ ശാസ്ത്രമോ അവൻ്റെ കണ്ടുപിടുത്തമോ ഒന്നും ഒന്നിനാലും ഒന്നും കഴിയയില്ല എന്നുള്ള ഒരു വലിയ ബോധ്യം മനുഷ്യനുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. കൂടി നിൽക്കുന്ന എല്ലാവരെയും കരുണയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയ മാതാവിൽ ദൈവം ആരംഭിച്ച പ്രവൃത്തിയെ തികച്ച് അവരുടെ ആത്മാവിനെ നിത്യപ്രതീക്ഷയിൽ കൈക്കൊണ്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപിതാവിനെയും മകൻ ജെയ്സനെയും കുടുംബത്തെയും മകളെയും കുടുംബത്തെയും സഹോദര ബന്ധുമിത്രാദികളെയെല്ലാം സകല ബുദ്ധിക്കും ഇതേ കവിയുന്ന യേശുവിൻ്റെ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. മരണമെന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ മനുഷ്യനോളം തന്നെ പഴക്കമുള്ള ഒരു വലിയ പ്രതിഭാസമാണ് മരണം. ഓരോ ദിവസവും എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് മൺമറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന് ഈ കൊറോണ നിമിത്തം തന്നെ അമേരിക്കയിലും ബ്രിട്ടനിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പേർഷ്യൻ നാടുകളിലൊക്കെ മരിച്ചവരുടെ കണക്കെടുത്താൽ ലക്ഷക്കണക്കിനാണ്. ഓരോ ദിവസവും 2000-2500 പേർ ഈ പകർച്ചവ്യാധിയാൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണമെന്ന ഈ നിത്യപ്രതിഭാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കർത്താവ് വരാൻ താമസിച്ചാൽ പ്രസംഗിക്കുന്ന ഞാനും ശ്രോതാക്കളായ നിങ്ങളും എല്ലാം ഒരു ദിവസം മരണം വഴിയായി ഈ ലോകം വിട്ടു പോകേണ്ടി വരും. മരണമെന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വാക്ക് എബ്രായ ഭാഷയിൽ മാമത്ത് എന്നൊരു വാക്കാണ്. ആദ്യമായി ഈ വാക്ക് ഉച്ചരിച്ചത് ദൈവമാണ്. തൻ്റെ സൃഷ്ടികളിൽ ഉന്നതനായ മനുഷ്യനെ മനോഹര പർദീസിയായ ഏദനിൽ കൊണ്ടാക്കിയ ശേഷം അവന് കൊടുത്ത പ്രമാണത്തിൻ്റെയും പ്രമാണ ലംഘനത്തിൻ്റെയും ശിക്ഷാഭാഗം പറയുമ്പോൾ അവിടെയാണ് ആദ്യം ദൈവം ഇത് ഉച്ചരിക്കുന്നത്. നീ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. മരണത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ മുൻകാല പിതാക്കന്മാരായ വിശുദ്ധന്മാർ, നമ്മുടെ വാഴ്ത്തപ്പെട്ട മെസ്സിയ തമ്പുരാൻ, അതുപോലെ തന്നെ അനുഗമിച്ച സ്ലീഹന്മാരൊക്കെയും ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. മരണത്തെക്കുറിച്ച് നമ്മൾ ലോകപ്രകാരം വീക്ഷിച്ചാൽ ഈ മരണം ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ധനവാനെയും ദരിദ്രനെയും ആര്യനെയും ദ്രാവിഡനെയും ഉയർന്നവനെയും താണവനെയും എല്ലാം സമാന്തരമായി കാണപ്പെടുന്ന ഒന്നാണ് ഈ മരണം. സകല മഹാന്മാരും മരിക്കും. ലോകം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടറും സമ്പൽ സമൃദ്ധമായ സോളമനും ലോകത്തിലെ അറിവിൻ്റെ ആഴക്കടൽ തപ്പിയ സോക്രട്ടീസും ഒക്കെ മരിച്ചു. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീര രൂപാന്തരത്തിന് കാലങ്ങൾ മുൻപോട്ട് നീങ്ങുന്നെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കും. പറ്റിയുള്ള പുരുഷാരൻ ചേർന്ന് സെഫാനോസിനെ അടക്കം ചെയ്തതുപോലെ സ്വർഗം നമുക്ക് ഒരടക്കം തരും. നമുക്ക് പ്രതീക്ഷയോടെ ഇരിക്കാം. ഇപ്പം മരണം പ്രകൃതിയുടെ ഒരു നിത്യ പ്രതിഭാസമാണ്. രണ്ടാമത് മരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ബൈബിൾ ഭാഷണത്തിൽ ഈ മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലിഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇപ്പം മരണം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. എല്ലാവരും മരിക്കും.
വല്ലപ്പോഴുമെങ്കിലുമൊക്കെ നമ്മുടെ നാളുകൾ എണ്ണുന്നത് നല്ലതാണ്. നമുക്ക് വളരെ സുപരിചിതനും പ്രിയനുമായൊരു ഭക്തനാണ് മോശ. സങ്കീർത്തന വരികൾ ആദ്യമായി എഴുതപ്പെട്ട സങ്കീർത്തനം അദ്ദേഹത്തിൻ്റേതാണെന്നാണ് പറയുന്നത്. 90-91 സങ്കീർത്തനം അതൊക്കെ അദ്ദേഹത്തിൻ്റേതാണ്. തൻ്റെ സഹോദരനും സഹയാത്രികനും സഹശുശ്രൂഷകനുമായ അഹരോൻ മിശ്രയും വിട്ട് കനാൻ എന്ന മനോഹര ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര മധ്യേ ഹോർ പർവ്വതത്തിൽ വെച്ച് അഹരോൻ മരിക്കുമ്പോഴാണ് ഈ 90-ാം സങ്കീർത്തനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൽ മോശ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ. എന്നൊന്നും എത്തില്ല ഒക്കുന്നില്ലെങ്കിലും വല്ലപ്പോഴും നമ്മുടെ നാളുകൾ എണ്ണുന്നത് നന്നായിരിക്കും. വല്ലപ്പോഴും എല്ലാ ദിവസവും ഒന്നും ഒത്തൊന്ന് വരികയല്ല, പക്ഷെ വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ നാളുകൾ എണ്ണി ജീവിക്കണം. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ. തൻ്റെ സഹോദരൻ്റെ മരണാനന്തരം എണ്ണപ്പെട്ട നാളുകൾക്ക് ശേഷം പിസ്ഗ കൊടുമുടിയിൽ വെച്ച് മോശയും മരിച്ചു. അപ്പോൾ നമ്മുടെയും ജീവിതയാത്രയിൽ നാളുകളെ എണ്ണി ജീവിക്കണം. ഇപ്പോൾ ഇന്ന് മരണം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. രണ്ട്, മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമതായി നാം മരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ മരണം ദൈവനീതിയുടെ ഭാഗമാണ്. പുരാതനകാല പിതാക്കന്മാർ ഒരാൾ യാക്കോബ സുറിയാനി സഭയുടെ ആരാധനക്രമത്തിൽ എഴുതുമ്പോൾ ദേഹം ഇങ്ങനെ പാടി, ദൈവം തമ്പുരാനെ, നിന്റെ നീതിയുടെയും കരുണയുടെയും ഭാഗമായി അടയാളമായിട്ടാണല്ലോ നീ മനുഷ്യനും മരണം കൊടുത്തത്. മരണമില്ലെങ്കിലൊന്ന് ഓർത്ത് നോക്കിക്കേ, ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ അതിന് നാല് ഭാഗമാണ്. ഒന്ന്, സ്വർഗവും സ്വർഗത്തിലെ ദൂതന്മാരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. രണ്ട്, ആകാശവിധാനവും അതിലുള്ള മനോഹരമായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മൂന്ന്, ഈ പ്രപഞ്ചത്തിലെ ഇതര ജീവജന്തുക്കൾ, മഹാസമുദ്രത്തിലെ മത്സ്യം, വനത്തിലെ മൃഗങ്ങൾ, അതുപോലെ വൃക്ഷലതാദികൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ നാലാമത്തെ ഭാഗമാണ് മനുഷ്യൻ. ദൈവസൃഷ്ടിയുടെ പൂർണ്ണതയാണ് നാം സ്വർഗത്തിൽ ദൂതന്മാരിൽ കണ്ടത്. ദൈവസൃഷ്ടിയുടെ ജ്ഞാനമാണ് ആകാശവിധാനത്തിൽ നാം കാണുന്നത്. ദൈവകരുണയുടെയും ദയയുടെയും അടയാളമാണ് ഈ പ്രപഞ്ചത്തിലെ ഇതര ജീവജന്തുക്കൾ. ദൂതന്മാരെ സൃഷ്ടിച്ചപ്പോൾ പൂർണ്ണരായിട്ടാണ് സൃഷ്ടിച്ചത്. ആദാമിനെ പോലെ അവൻ ആഹാരം കഴിച്ചു വളരണമെന്ന് പറഞ്ഞില്ല. ഗബ്രിയൽ എന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് തുടങ്ങി ഇന്ന് വരെ അങ്ങനെ തന്നെ. മീഖായിൽ എന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് തുടങ്ങി ഇന്ന് വരെയും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവസൃഷ്ടിയുടെ പൂർണ്ണതയാണ് ദൂതന്മാർ. ദൈവസൃഷ്ടിയിൽ ജ്ഞാനത്തിൻ്റെ രൂപമാണ് ആകാശം. അതുകൊണ്ടാണ് ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയവനെ അവൻ്റെ ദയ വലിയതെന്ന് പാടിയിരിക്കുന്നത്. അതുപോലാണ് ഈ പ്രപഞ്ചത്തിലെ ഈ വൃക്ഷലതാദികൾ, ആകാശത്തിലെ പറവുകൾ, സമുദ്രത്തിലെ മത്സ്യം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കണ്ടില്ലേ, എത്ര ബലവത്തായി എത്ര മനോഹരമായിട്ടാണ് അതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ ദയയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞു നിൽക്കുന്നു എന്ന്. എന്നാൽ ദൈവസൃഷ്ടിയുടെ നാലാമത്തെ ഭാഗമാണ് മനുഷ്യൻ. മനുഷ്യനെ മാത്രമേ ദൈവം തമ്പുരാൻ കൈകൊണ്ട് സൃഷ്ടിച്ചുള്ളൂ. ഭൂമിയിലിറങ്ങി വന്ന് ഭൂമിയിലെ പൂഴി വാരിയെടുത്ത് തൻ്റെ കരുണയുടെ കരം കൊണ്ട് തൻ്റെ സ്വരൂപവും തൻ്റെ സാദൃശ്യവും നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ സൃഷ്ടിയിൽ ഈ ദൈവസൃഷ്ടിയിൽ മനുഷ്യനോട് മാത്രമേ മരണം പറഞ്ഞുള്ളൂ. അതാണ് അത്ഭുതം. ദൂതന്മാരോട് ആരോടും നിങ്ങൾ നിയമം ലംഘിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞില്ല. ആകാശവിധാനത്തിലെ ഒരു ഗ്രഹങ്ങളോടും മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഭൂമിയിലെ ഇതര ജീവജന്തുക്കളോടോ പറവുകളോടോ പക്ഷികളോടോ ഒന്നും തന്നെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞിരുന്നു, ഈ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണം ഇത്രയും ഭീകരമാണെന്നൊന്നും ഗ്രഹിച്ചു കാണത്തില്ലല്ലേ. മരണം ഒരു ഭയങ്കരമാണ്. മരണം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. രണ്ട്, മരണം ദൈവനീതിയുടെ ഭാഗമാണ്. മരണമില്ലെങ്കിലൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ 70 ഏറെ ആയാൽ 80 എന്ന 70 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഏതാണ്ട് വലിയ കാര്യമാണ്.
ദിവസം എണ്ണിയാൽ എത്രയാണ്? 25,567 ദിവസമാണ്. 25,567 ദിവസമാണ് നമ്മുടെ ഈ 70 വയസ്സെന്ന് പറയുന്നത്. നമ്മുടെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്താൽ മതി. 25,567 ദിവസം കിട്ടുമ്പോൾ അതിലൊരു 8,000 ദിവസം ഭക്ഷണം കഴിച്ചും വസ്ത്രം ധരിച്ചും അങ്ങ് പോകും. പിന്നെ നമ്മുടെ ശിശുപ്രായവും വാർദ്ധക്യവും പോകും. ഇതിൽ മൂന്നിലൊന്ന് ഭാഗം നമ്മൾ ഉറങ്ങിപ്പോകും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെന്തോ ജീവിച്ചെന്നാണെന്നേ. നമ്മളൊരു നിമിഷം ചിന്തിച്ചാൽ മതി, നമ്മളെന്തോ ജീവിച്ചെന്നാ. എണ്ണപ്പെട്ട ദിവസമേ ജീവിച്ചുള്ളൂ. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ. അപ്പം ഇത്രയും ദിവസമൊക്കെ ഉള്ളൂ. പല മനുഷ്യരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഈ എണ്ണപ്പെട്ട ദിവസം 69 വയസ്സുള്ള അപ്പച്ചനും അമ്മയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഒന്ന് ഓർമ്മയെ വെച്ചേക്കണം, ഇനി 365 ദിവസം കൂടെ ഉള്ളത്. പിന്നെ വഴക്കിന് പോകുമോ? പിന്നെ മല്ലിന് പോകുമോ? മോശ പറഞ്ഞതാണ്, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണമേ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. ഉറക്കം വരാത്ത രാത്രിയിലൊക്കെ മൊബൈലിൽ കാൽക്കുലേറ്റർ എടുത്തു വെച്ചിട്ടേ ബാലൻസ് എന്തോ ഉണ്ടോയെന്ന് കണക്ക് കൂട്ടും. ഇനിയിപ്പോൾ ഒരു 10 ബാലൻസ് ഉണ്ടെങ്കിലും 3,665 ദിവസത്തോളമൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും. നമ്മളൊക്കെ വഴിയാത്രക്കാരാണ്. ഈ ബോധ്യം എപ്പോഴും നമ്മളെ ഒന്ന് ഭരിച്ചാൽ നമുക്കൊരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒഴിവുള്ളവരായിട്ടിരിക്കാം. നമ്മുടെ ആവേശവും നമ്മുടെ ആർത്തി നമ്മുടെ വെപ്രാളവും നമ്മുടെ വെട്ടിപ്പിടുത്തവും നമ്മുടെ പകയും നമ്മുടെ പിണക്കവും നമ്മുടെ വൈരാഗ്യവും എല്ലാം നമ്മളോട് വിട പറയും. എന്നും ഒന്നും വേണ്ട, എന്നും എണ്ണാൻ പോയാൽ ചിലപ്പം ലെവൽ പോയെന്ന് വരും. വല്ലപ്പോഴും ഒക്കെ ഒന്ന് രാത്രിയിലൊക്കെ ഉറക്കം വരാത്ത രാത്രിയിൽ കുത്തിയിരുന്ന് ഇനിയും ബാലൻസ് എന്തോ ഉണ്ടെന്നൊന്ന് ഒന്ന് അടിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. ഒരുപാട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന് ഉപദേശിക്കണം. ഇപ്പം ദൈവനീതിയുടെ ഭാഗമാണ് മരണം. കേട്ടോ, മരണമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തേനെ? ഒന്ന് ഓർത്തു നോക്കിക്കേ. മനുഷ്യനെല്ലാം കൂടെ മരണമില്ലാതെ കാലൻ പണ്ട് തപസ്സിന് പോയ, നമ്മുടെ കേരളത്തിലെ ഒരു കവി പാടിയതാ, കാലൻ തപസ്സിന് പോയ ലോകത്തിൻ്റെ ഗതി എന്താവും? ഷോ, ചിന്തിക്കാൻ പോലും വയ്യ. ഒരു 60-65 അല്ലേ, ഒരു 70 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ കൊച്ചുമക്കളൊക്കെ പറയുന്ന കണ്ടിട്ടില്ലേ? അതാ ചുക്കളൊക്കെ പറയും ഇങ്ങനെ, എത്രയും വേഗം ഞങ്ങളുടെ വല്യപ്പച്ചൻ വരും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, അതിനകത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്ത കാലത്ത് സൺഡ സ്കൂളിലെ ഒരു ക്വസ്റ്റ്യനാണ് മരണത്തെക്കുറിച്ചൊരു വിവർത്തനം എഴുതാൻ, മരണം എന്നാൽ എന്ത് എന്നുള്ള വിവർത്തനം എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ. ഒരു കൊച്ചും മിടുക്കൻ മരണത്തെക്കുറിച്ച് എഴുതിയെന്നറിയാമോ? മമ്മി വല്യപ്പച്ചന് കഞ്ഞി കോരിക്കൊടുത്തോണ്ടിരുന്നു. ആ കോരിക്കൊടുക്കുന്ന കഞ്ഞി അകത്തോട്ട് ഇറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ബാക്കി കഞ്ഞി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് അലമാരിയിലിരുന്ന പഞ്ഞി കൊണ്ടുവന്ന് മൂക്കിൽ വയ്ക്കുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. ചില വിദ്വാന്മാർ പഞ്ഞിയും കൊണ്ടാണ് അടക്കുന്നത്, കാറ്റൊന്ന് പോയാൽ അന്നേരെ അടയ്ക്കാൻ. അപ്പോൾ ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്, പാപത്തിൻ്റെ ശമ്പളമാണ്, ദൈവ നീതിയുടെ അടയാളമാണ്. ഇനി അടുത്തതായി പൗലോസ്ലിഹ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഒടുക്കത്തെ ശത്രുവാണ് മരണം. ശോ, വാക്കു കേൾക്കുമ്പോൾ ഒരു ഭയം വരുമില്ലേ? ഒടുക്കത്തെ ശത്രുവാണ് മരണം. മനുഷ്യന് ഒത്തിരി ശത്രുക്കളുണ്ടെന്നേ. ഈ ലോകം മനുഷ്യൻ്റെ യുദ്ധക്കളമാണ്. ഒരാൾ അമ്മയുടെ ഉദരത്തിൽ കുടികൊള്ളുന്ന ജീവൻ ഭൂമിയിൽ വന്ന് ജനിക്കുന്നതൊരു യുദ്ധമാണ്. ഒരമ്മ ഒരു കുഞ്ഞിനെ ജനനം നൽകുന്നതൊരു യുദ്ധമാണ്. രണ്ടേ, അവൻ്റെ ജീവിതയാത്രയൊരു യുദ്ധമാണ്. മൂന്നാമത്, അവൻ്റെ മരണം ഒരു യുദ്ധമാണ്. ഒടുക്കത്തെ ശത്രുവാണ്. നിത്യകവാടത്തിൻ്റെ വാതിക്കൽ ഊരിയ വാളും കൊണ്ട് നിൽക്കുന്ന നമ്മുടെ പ്രതിയോഗിയാണ് മരണം. പൗലോസ് പറയുക, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോയി. ഇപ്പം നമുക്കെല്ലാം ഒടുക്കത്തെ ശത്രുവുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ച് ഈ ഒടുക്കത്തെ ശത്രു എന്ന വാക്കിൻ്റെ ലാസ്റ്റ് എന്നാണോ അതോ ഇനി കുണം പിടിക്കാത്തവനാണോ എന്നറിയത്തില്ല. ചില പിള്ളേരോടൊക്കെ തള്ള പറയത്തില്ലേ ഈ വാക്കു? ശരിക്കും നമ്മുടെ ഒടുക്കത്തെ ശത്രുവാണ് മരണം. നമ്മളൊക്കെ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ഒരു ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യുദ്ധമാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ യുദ്ധസേവ ചെയ്യുകയല്ലയോ. നമ്മളൊക്കെ യുദ്ധകളത്തിലാണ്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുന്നത് യുദ്ധമാണ്. എത്രയോ കുഞ്ഞുങ്ങൾ സൂര്യവെളിച്ചം കാണാതെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പോകുന്നു.
എത്രയോ ദുഷ്ടന്മാർ കൊച്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, നീതിമാന്മാരെ അവർ മറയത്ത് വെച്ച് കൊന്നു എന്നൊക്കെ ദാവീദ് പറയുന്ന കണ്ടില്ലേ? ഭൂമിയിൽ വന്ന് ജനിച്ചാൽ തന്നെ യുദ്ധമല്ലേ, അവൻ രാപ്പകൽ യുദ്ധം ചെയ്യുകയാണ്. ഒടുക്കത്തെ ശത്രു, നിത്യകവാടത്തിൻ്റെ വാതുക്കൽ ഊരിയ വാളും കൊണ്ട് നിൽക്കുന്നവനാണ് മരണം. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഇനി അടുത്തതായി നാം നോക്കിയാൽ ഒരു ഭക്തനെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇത് വലിയ വിലയേറിയതാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. ഒരു ഭക്തൻ മരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുക, അവനായി ഒരുക്കിയ നിത്യതയുടെ വാസസ്ഥലങ്ങൾ സന്തോഷിക്കുക, അവൻ്റെ സംരക്ഷകരായ ദൂതന്മാർ സന്തോഷിക്കുക, കാലുകളിൽ തട്ടിപ്പോകാതെ സംരക്ഷിച്ച് നിത്യതയിൽ അവനെ കൊണ്ടെത്തിച്ചതിൽ അവൻ്റെ സംരക്ഷകരായ ദൂതന്മാർ സന്തോഷിക്കുക. ഓർമ്മയിൽ വയ്ക്കൂ സഹോദരങ്ങളെ, മരണം പ്രകൃതിയുടെ പ്രതിഭാസമാണ്. മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. മരണം ദൈവനീതിയുടെ അടയാളമാണ്. മരണം മനുഷ്യൻ്റെ ഒടുക്കത്തെ ശത്രുവാണ്. പക്ഷേ ഭക്തൻ്റെ മരണം അത് വിലയേറിയതാണ്. ഇപ്പൊ പ്രിയ, നമ്മുടെ അമ്മ മരിച്ചു, അമ്മയുടെ ആത്മാവ് നിത്യതയിൽ പോയി. ഇപ്പൊ അവസാനം കേട്ട വാക്ക് എന്തായിരിക്കും എന്നറിയാമോ? അവസാനം ഈ അമ്മ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. 90 സങ്കീർത്തനത്തിലെ വാക്കാണ്, മർത്യ പൊടിയിലേക്ക് പോകൂ, മനുഷ്യപുത്ര തിരികെ വരുവി. ഇതാണ് അമ്മ അവസാനം ആ കാതിൽ കേട്ട ശബ്ദം. എന്താണ്? മനുഷ്യപുത്ര തിരികെ വരിക, മർത്യ പൊടിയിലേക്ക് പോക. ഈ ശബ്ദമാണ് ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ വേർപിരിച്ചത്. ഇനി ആത്മാവ് സ്വർഗത്തിലെത്തി, തന്നെ അയച്ച ദൈവത്തിങ്കൽ ചെന്ന് ചേരുമ്പോൾ കേൾക്കുന്ന ശബ്ദം എന്തെന്നറിയാമോ? ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, പ്രിയപുരുഷനായ ദാനിയലെ പോയി വിശ്രമിച്ചോ, കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്ക് നീ എഴുന്നേറ്റു വരും. ഈ രണ്ട് ശബ്ദം ഇപ്പോൾ ഈ അമ്മ കേട്ടിട്ടുണ്ട്. ഒന്ന്, മർത്യ ശരീരത്തോട് പറഞ്ഞു നീ തിരിച്ചു പൊടിയിൽ പോകാൻ. അതുകൊണ്ടാ പറഞ്ഞത് പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് പോകും, ആത്മാവോ തന്നെ അയച്ച ദൈവത്തിങ്കിലേക്ക് പോകും. അപ്പോൾ അവസാനം ജെയ്സനോ അല്ലെ പ്രിയ ബ്രദറോ മോളോ മരുമോളോ ഒന്നും സംസാരിച്ച ശബ്ദം കേട്ടല്ല, അങ്ങനെയാണെങ്കിൽ മരിക്കത്തില്ല. ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയണ്ടേ? അപ്പോൾ അവസാനം കേൾക്കുന്ന ഇതാണ്, മർത്യ പൊടിയിലേക്ക് പോകൂ, മനുഷ്യപുത്ര നീ തിരികെ വരുവിൻ. ഒട്ടനി ആത്മാവും ശരീരവും തമ്മിൽ വേർപിരി. പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് പോകും, ആത്മാവ് അയച്ച ദൈവത്തിങ്കൽ ചെല്ലും. ആത്മാവ് കേൾക്കുന്ന അവസാന ശബ്ദം എന്താണ്? നീയോ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്ക് നീ എഴുന്നേറ്റു വരും. ഇനി ഈ അമ്മ ആര് വിളിച്ചാലും എഴുന്നേക്കത്തില്ല. ജെയ്സൺ വിളിച്ചാലോ മരുമോള് വിളിച്ചാലോ വാസു വിളിച്ചാലോ ആര് വിളിച്ചാലും എഴുന്നേക്കത്തില്ല. പക്ഷെ ഈ അമ്മ എഴുന്നേൽക്കും ഒരു ദിവസം. ആര് വിളിച്ചാലാണ്? അമ്മയുടെ ഇടയൻ വിളിച്ചാൽ. അതിനാണ് നമ്മുടെ യേശു പറഞ്ഞത്, എന്റെ ആടുകളെ എനിക്കറിയാം, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കും, ഞാൻ അവയെ പുറത്തു കൊണ്ടുവരും, ഞാൻ അവയ്ക്ക് മുൻപേ നടന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകും. ആര് വിളിച്ചാലും അമ്മ എഴുന്നേക്കത്തില്ല, പക്ഷെ യേശു വന്ന് വിളിക്കും. അതിനാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ഒരു ദിവസം ആടുകളുടെ വലിയിടയനായ യേശു വന്ന് നീതിമാന്മാരുടെ ഗണത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളത് കൊണ്ട് ആ പേർ ചൊല്ലി വിളിക്കും. അങ്ങനെയല്ലേ യേശു പറഞ്ഞത്, എന്റെ ആടുകളെ എനിക്കറിയാം, ഞാനവയെ പേർ ചൊല്ലി വിളിക്കും. വീണ്ടും യേശു ഒരിക്കൽ പറയുന്നു, കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കും, നിത്യജീവൻ ചെയ്തവർ നന്മയ്ക്കായി എഴുന്നേറ്റു വരും. ഒരു ദിവസം ദൈവശബ്ദം കേട്ട് നമ്മുടെ പ്രിയ അമ്മ ഉയർത്തുവന്ന യേശുവിന്റെ ശരീരത്തോട് അനുരൂപപ്പെട്ട ശരീരവുമായി ഉയർത്തു വരും. ചിലപ്പോൾ നമുക്കത് അംഗീകരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശാസ്ത്രം അങ്ങ് പുരോഗമിച്ചു, യുക്തിവാദികളുടെ എണ്ണം കേരളക്കരയിൽ കൂടിയിരിക്കുകയാണ്. കേരളത്തിലെ മുൻപുള്ളതിനേക്കാളും ഇപ്പം യുക്തിവാദികൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. അത് പണ്ടേ ഉണ്ടായിരുന്നു. പണ്ട് ബൈബിൾ പറഞ്ഞത് ദൈവം ഇല്ലെന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നെന്നാണ്.
ദൈവമില്ലെന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നെന്ന. ഇപ്പൊ ഹൃദയത്തിൽ പറഞ്ഞത് മൈക്ക് കെട്ടി നാട്ടുകാരോട് മൊത്തം പറയുക, ദൈവമില്ല, ദൈവമില്ലെന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഓർമ്മയിൽ വയ്ക്കൂ, ഒരു നാൾ യേശു മഹിമയുടെ രാജാവായി മടങ്ങി വരും. ശാസ്ത്ര ലോകത്തിലെ വലിയ പ്രശസ്തനായിരുന്നു ആ ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ല, തോമസ് ആൽഫ എഡിസൺ, നമ്മുടെ ബൾബ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ. വിദ്യാഭ്യാസം ഒന്നുമുള്ള ആളായിരുന്നില്ല, നല്ല ദൈവഭക്തനായിരുന്നു, ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. തോമസ് ആൽഫ എഡിസൺ അദ്ദേഹമാണ് ഈ ബൾബ് ആവി ഇഞ്ചിനൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ തിടുക്കമുള്ളപ്പോഴും ബൈബിൾ വായിക്കും. ഒരിക്കൽ ഒരു കോളേജ് പ്രൊഫസർ തൻ്റെ അടുക്കൽ ചെന്ന്, യുക്തിവാദിയാണ്, അപ്പൊ താൻ എന്തോ എമർജൻസി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഈ പുള്ളിയുടെ ബൈബിൾ വിശ്വാസത്തെ ചോദ്യം ചെയ്തു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? ഒരു മനുഷ്യൻ മരിച്ച് യേശു വരുമ്പോൾ ഉയർക്കുമെന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, സാർ ഇത്ര ബുദ്ധികെട്ട മനുഷ്യനാണോ? മനുഷ്യനെ ഡെഡ് ബോഡി അടക്കം ചെയ്ത് ഒരു 28 ദിവസത്തിനുള്ളിൽ അവൻ്റെ ബോഡി ചീഞ്ഞ് അഴുകി അവൻ്റെ മാംസം ഭൂമിയോട് പൊടിയും, ഒരു 7 വർഷത്തിനുള്ളിൽ അവൻ്റെ അസ്ഥി പൊടിഞ്ഞ് ഭൂമിയിൽ ചേരും, പിന്നെ എങ്ങനെയാണ് ഉയർക്കുന്നതെന്ന് ചോദിച്ചു. എഡിസൺ എത്ര പറഞ്ഞിട്ടും ഈ വിദ്വാന് മനസ്സിലാകുന്നില്ല. ഇപ്പം എഡിസൺ അകത്തോട്ട് പോയിട്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണത്തിൽ കുറേ പൊടി കൊണ്ടു, അത് വേറൊന്നുമല്ല, ഏതോ താൻ റിസർച്ച് ചെയ്ത കൂട്ടത്തിൽ ഇരുമ്പ് കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളാണ്, അത് പേപ്പറിൽ കൊണ്ടു കൊടുത്തു. സംസാരിക്കുന്നതിടെ പറഞ്ഞു, ആ ഇതങ്ങ് പുറത്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പേപ്പർ കഷ്ണത്തിൽ ഇരുന്ന ഈ ഇരുമ്പ് കൊണ്ടുവന്ന് അദ്ദേഹം ആ ചെടിക്കടയിലോട്ട് എറിഞ്ഞു, കൂടെയുള്ള ആളെ ചെടിയിലോട്ട് കയറി. കുറെ നേരം സംസാരിച്ചിട്ട് ഇതിനിടയിൽ പറഞ്ഞു, അയ്യോ ഒരബദ്ധം പറ്റിപ്പോയി. എന്തു പറ്റി സാർ? പക്ഷു ആ ഞാൻ തന്ന പൊടിയല്ല ഇതി. അയ്യോ അത് ഞാൻ ആ ചെടിക്കടയിലേക്ക് എറിഞ്ഞല്ലോ. പക്ഷു അത് അത്യാവശ്യമായിരുന്നു, അബദ്ധം പറ്റിപ്പോയതാ, അതിഞ്ഞ് തിരിച്ചെടുക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, സാറേ അതെങ്ങനെ നടക്കും? ഒരു കാരണവശാലും നടക്കുകയില്ല. കണ്ണിൽ വീണാൽ പോലും കാണാൻ കഴിയാത്ത ഇത്രയും ചെറിയ പൊടി ഇനി മണൽത്തരിക്കുള്ളിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കുമെന്നാ സാർ പറയുന്നു. അയ്യോ അതങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, അത് എടുത്തേ ഒക്കൂ, അത് അത്യാവശ്യ സാധനമാണ്, എത്ര നോക്കിയാലും സാധ്യമല്ല സാറേന്ന്. എഡിസൺ എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പരീക്ഷണശാലയിൽ പോയിട്ട് ഒരു കാന്തം കൊണ്ടുവന്നു, അതൊരു നൂലെ കെട്ടി. നീ എവിടെയായി പൊടി എറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു. ആ സ്ഥലത്തിൻ്റെ തൊട്ടുമേളിൽ കൂടെ ഈ കാന്തം പതുക്കെ വന്ന് അനക്കിക്കൊണ്ടുപോയി. പെട്ടെന്ന് ഈ പൊടികളെല്ലാം പറന്ന് കാന്തത്തെ പറ്റാൻ തുടങ്ങി. അപ്പം നിനക്ക് സാധ്യമല്ലെങ്കിലും കാന്തം ജാരിച്ചാൽ ഇരുമ്പിനെ ഭൂമിയിൽ നിന്ന് പൊക്കിയെടുക്കാമോ എന്ന് ചോദിച്ചു. സാർ ഒക്കുമെന്ന് പറഞ്ഞു. ഇതാണ് യേശു വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരുന്നത് ഇങ്ങനെയാണ്. മനുഷ്യബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ ഒക്കുന്നില്ലല്ലേ, പക്ഷേ ദൈവവചനം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ആയുസ് അതിവേഗം നമ്മെ വിട്ട് കടന്നുപോകുന്നു. മഹിമയുടെ രാജാവായ മശിഹായുടെ മടങ്ങി വരവ് ഏറ്റവും അധികം അടുക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജെയ്സനെയും പ്രിയ ബ്രദറിനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതിലുപരി ആഗോളവ്യാപകമായി പടർന്നു പിടിച്ച മഹാമാരിയുടെ കെണിയിൽ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും പേർഷ്യൻ നാടുകളിലൊക്കെ മനുഷ്യൻ വിറയ്ക്കുകയാണ്. എന്തൊരിത്, ലോക ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ കഴിഞ്ഞ 2000 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ദേവാലയങ്ങൾ അടച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തൊരത്ഭുതം! ഇറ്റലിയിലും ഫ്രാൻസിലുമൊക്കെ മനുഷ്യൻ തെരുവിൽ പ്രാർത്ഥിക്കുകയാണെന്ന്, തെരുവിലെ മുട്ടുകുത്തി നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ദേവാലയങ്ങളിൽ പോകാൻ ഒക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പാനുള്ള ദാഹവും വിശപ്പും ഞാൻ ദേശത്തയക്കുമെന്നുള്ള വചന നിവർത്തി ഇന്ന് ലോകത്തിൽ നടക്കുകയാണ്. എല്ലാറ്റിൻ്റെയും അവസാനം വന്നു. നമ്മളെ വാഴ്ത്തപ്പെട്ട മശിഹ ഭൂമിയിലിരിക്കുമ്പോൾ സ്ത്രീകന്മാർ ഒരുവൻ ചോദിച്ചു, ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം? അപ്പൊ യേശു പറഞ്ഞതാ, യേശു പറഞ്ഞു, ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, വലിയ ക്ഷാമവും വലിയ ഭൂകമ്പവും ഉണ്ടാകും. ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഈ കൊറോണ കഴിയുമ്പോൾ ക്രിസ്തുവിന് മുൻപും
ക്രിസ്തുവിന് പിൻപ് എന്ന് പറയുന്ന ഒരവസ്ഥ ലോകത്തിന് വരുവന്നു. 5 കോടി ജനങ്ങൾ ആഹാരമില്ലാതെ ചാകണ്ടി വരുവന്നു. എന്താ പറഞ്ഞത്? മഹാക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, വലിയ പകർച്ചവ്യാധി ഉണ്ടാകും. മനുഷ്യൻ എന്തൊരു മിടുക്കനാണ്! അവൻ ചന്ദ്രനിൽ പോകുന്നു, ചൊവ്വായി ഹോട്ടൽ പണിയാൻ പോകുന്നു, ലോകം മുഴുവൻ വറപ്പിക്കുന്നു. അമേരിക്ക കണ്ടില്ലേ? ലോകത്തിൻ്റെ പോലീസുകാരായിരുന്നു. അയ്യോ, അവരിലിരിക്കുന്നു, അതിരിക്കുന്നു, ഇതിരിക്കുന്നു. 156 പ്രാവശ്യം ഭൂമിയെ ചുടാനുള്ള ബോംബുണ്ട്. എന്തോ ഉണ്ടെന്ന്? ഒരു ചെറിയ കൊറോണ, ഒരു ചെറിയ ബാധ, ദിവസം 2500 ചത്ത് വീഴുക. ഡെഡ് ബോഡി വെക്കാൻ മോർച്ചറിയിൽ ഇടമില്ലാഞ്ഞിട്ട് തെരുവിൽ നമ്മൾ മീൻകാർ മീൻ വയ്ക്കുന്ന പോലെ തെരുവിൽ ശവപ്പെട്ടി വെച്ച് മഞ്ഞിട്ട് മൂടി വെക്കുക. ശവം അഴുകി ദുർഗന്ധം ഭമിക്കുകയാണ്. മനുഷ്യൻ്റെ മിടുക്കോ പ്രാപ്തിയോ ശാസ്ത്രമോ ഒന്നും ദൈവം തമ്പുരാൻ്റെ മുൻപിൽ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഓർമ്മയിൽ ഒന്ന് എഴുതി സൂക്ഷിക്കൂ. കർത്താവിൻ്റെ വരവോ നമ്മുടെ മരണമോ എന്തെന്നറിഞ്ഞുകൂടാ. മരണമാണെങ്കിലും സന്തുഷ്ടരായി മരിക്കണം. കാരണം എന്ത്? നമ്മൾ മരിച്ചായിരം വർഷം കഴിഞ്ഞാലും നമ്മുടെ ആടുകളുടെ വലിയിടേനാ യേശു വന്ന് നമ്മെ വിളിക്കും. ഇല്ല കർത്താവിൻ്റെ വരമെങ്കിൽ, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് ദിനംപ്രതി ആശ്വാസം പ്രാപിക്കാം. കൂടി വന്ന എല്ലാവരെയും കരുണയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്നവർ, വേദനപ്പെടുന്നവർ, അവരോടും ദൈവം ദയചെയ്യട്ടെ. എത്രയും വേഗം കരുണ തോന്നി ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ, മുഴു ലോകത്തെയും ദൈവം വിടുവിക്കട്ടെ. നിത്യതയുടെ കവാടം തുറക്കുന്ന നല്ല ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിക്കുന്നു.